നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ 2021-22 കറണ്ട് അഫേഴ്സ് മെഗാ സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട 20 കറണ്ട് അഫേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. പട്ടികവർഗ വിഭാഗത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്? നമുക്കറിയാം 2020 അവസാനത്തിൽ കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നിരുന്നു. അതിൻ്റെ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ പ്രസിഡന്റുമാരൊക്കെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട് ഏറെക്കുറെ 2021 ജാനുവരി മാസത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ചോദ്യമാണിത്. പട്ടികവർഗ വിഭാഗത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആര്? ഉത്തരം രാധിക മാധവൻ. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ പഞ്ചായത്തിനെയാണ് രാധിക മാധവൻ പ്രതിനിധീകരിക്കുന്നത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് രാധിക മാധവൻ. 23 വയസ്സാണ്. ശ്രദ്ധിച്ചിരിക്കാം, 23 വയസ്സുള്ള രാധിക മാധവൻ അല്ല കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത് ഈ ഒരു പെർട്ടിക്കുലർ വിഭാഗമാണ്, പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാണ് മലമ്പുഴ പഞ്ചായത്തിന്റെ അധ്യക്ഷയായിട്ടുള്ള രാധിക മാധവൻ. എന്നാൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണ്? ആര്യ രാജേന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ എന്നുള്ള പോയിന്റിന് അപ്പുറത്തേക്ക് ഒരു കോർപ്പറേഷന്റെ മേയറായി നിയമിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ വ്യക്തിയും ആര് തന്നെയാണ്? ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 21-ാമത്തെ വയസ്സിലാണെങ്കിൽ ഒരു വ്യക്തി ഒരു കോർപ്പറേഷന്റെ മേയറായിട്ട് മാറുന്നത്. അത് കേരളത്തിലാണ്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ. ഒരു അഡീഷണൽ പോയിന്റും കൂടെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷ രേഷ്മ മറിയം. അറിഞ്ഞിരിക്കുക, പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് രേഷ്മ മറിയം. 21 വയസ്സേ രേഷ്മ മറിയത്തിനുള്ളൂ. അവരാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷ. അപ്പൊ നമ്മൾ 3 പേരുകൾ പഠിച്ചു, 3 വനിതകളാണ്. 1-ാമത്തെ പോയിന്റ്, പട്ടികവർഗ വിഭാഗത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ, റെപ്രസെന്റ് ചെയ്യുന്നത് മലമ്പുഴ പഞ്ചായത്തിനെയാണ്. 2-ാമത്, ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാണ്. 3-ാമത്, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷ അത് രേഷ്മ മറിയം. 21 വയസ്സാണ്, പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം പഞ്ചായത്തിന്റെ അധ്യക്ഷയാണ് രേഷ്മ മറിയം എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയതയുടെ ഉത്കണ്ഠ എന്താണ് ഭാരതീയത എന്ന പുസ്തകം രചിച്ചതാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണത്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എല്ലാവരും വായിച്ചിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞ ഒരു പുസ്തകം കൂടിയാണത്. ഉത്തരം നോക്കാം. ഉത്തരം ശശി തരൂരിൻ്റെ ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് ഓൺ നാഷണലിസം പാട്രിയോട്ടിസം ആൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഇന്ത്യൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ മലയാള പതിപ്പാണ് ഈ പറയുന്ന ദേശീയതയുടെ ഉത്കണ്ഠ എന്താണ് ഭാരതീയത. മറക്കല്ലേ, ദേശീയതയുടെ ഉത്കണ്ഠ എന്താണ് ഭാരതീയത എന്നുള്ളത് ശശി തരൂർ ഇംഗ്ലീഷിൽ എഴുതിയ ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് ഓൺ നാഷണലിസം പാട്രിയോട്ടിസം ആൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഇന്ത്യൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മലയാള പതിപ്പാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ പുസ്തകം 2021 ഈ മലയാള പതിപ്പ് പുറത്തിറങ്ങുകയുണ്ടായി. അതും കൂടെ ഒരു പോയിന്റ് ആക്കി നമ്മൾ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവാസികളുമായി ബന്ധിപ്പിക്കുന്നതിനും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പോർട്ടലിന്റെ പേര്. പ്രവാസികളുമായി ബന്ധിപ്പിക്കുന്നതിന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പുതിയ പോർട്ടലിന്റെ പേര്. നമുക്ക് കേരളത്തിൽ ഒരുപാട് പ്രവാസികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു പോയിന്റ് സെലക്ട് ചെയ്തത്. ഉത്തരം ഗ്ലോബൽ പ്രവാസി റിഷ്ത. അപ്പോൾ ഗ്ലോബൽ പ്രവാസി റിഷ്ത എന്ന് പറയുന്നത് പ്രവാസികളുമായി ബന്ധിപ്പിക്കുന്നതിന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പുതിയ ഒരു പോർട്ടലിന്റെ പേരാണ്, ഓൺലൈൻ പോർട്ടലിന്റെ പേരാണ് ഗ്ലോബൽ പ്രവാസി റിഷ്ത പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടൽ. നെക്സ്റ്റ്, ലോകത്തിൽ ആദ്യമായി തടിയിൽ ഉപഗ്രഹം നിർമ്മിക്കുന്ന രാജ്യം. ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. 2-3 കൺഫ്യൂസിങ് ഫാക്ട്സും കൂടി ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. ലോകത്തിൽ ആദ്യമായി തടിയിൽ വുഡിൽ ഒക്കെ ഉപഗ്രഹം നിർമ്മിക്കുന്ന രാജ്യം. ഈ ചോദ്യത്തിന് ഉത്തരം ആക്ച്വലി ജപ്പാൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയൊരു പോയിന്റ്, എക്സ്ട്രാ ഓർഡിനറി പോയിന്റ് മനസ്സിലാക്കുക, ഒരു ക്ലാരിഫിക്കേഷൻ ഓർത്തിരിക്കാം. 2021 ജാനുവരി മാസത്തിലാണ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഇത്തരത്തിലെ പ്രഖ്യാപനം കൊണ്ടുവന്നത്. അതായത് ആദ്യമായി കൊണ്ട് ഒരു വുഡൻ സാറ്റലൈറ്റ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ആ വുഡൻ സാറ്റലൈറ്റ് ഞങ്ങൾ 2023 കൂടി ലോഞ്ച് ചെയ്യും എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആണെങ്കിൽ ജപ്പാൻ പറഞ്ഞതല്ല, ജപ്പാൻ അനൗൺസ് ചെയ്തത് 2021 തുടക്കത്തിൽ ജാനുവരി മാസത്തിലായിരുന്നു. എന്നാൽ ഈ ഒരു അനൗൺസ്മെന്റ് ജപ്പാൻ നടത്തിയതിനു ശേഷം ഏറെക്കുറെ 3 മാസങ്ങൾക്ക് ശേഷം ഏപ്രിൽ മാസത്തിൽ ഓക്കെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ESA മറ്റൊരു അനൗൺസ്മെന്റ് നടത്തി. എന്താണ്? 2021 അവസാനത്തോടുകൂടി ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ്, അതായത് മരത്തിൽ നിന്നുള്ള തടിയിൽ നിന്നുള്ള ഉപഗ്രഹത്തെ ഞങ്ങൾ ലോഞ്ച് ചെയ്യും ന്യൂസിലാൻഡിൽ നിന്ന്.
യുഎസ് എ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റിനെ 2021 അവസാനത്തിൽ ലോഞ്ച് ചെയ്യും. ആ ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റിന്റെ പേര് വിസ വുഡ്സാറ്റ് എന്നാണെന്നുള്ള പ്രഖ്യാപനം ആര് നടത്തി? 2021 ഏപ്രിൽ മാസത്തിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി നടത്തി. ഈ ഒരു പ്രഖ്യാപനം വന്നെങ്കിലും 2021 അവസാനത്തിൽ അത്തരത്തിലൊരു ലോഞ്ചിങ് നടന്നില്ല. ഈ വിസ വുഡ്സാറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 2022 അതായത് ഈ വർഷത്തിന്റെ ആദ്യ പകുതി ജൂണിന് മുമ്പ് തന്നെ ഈ വിസ വുഡ്സാറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റിനെ ലോഞ്ചിങ് നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് ഏതായിരിക്കും? ഈ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ വിസ വുഡ്സാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആയിരിക്കും. മറക്കല്ലേ, പോയിന്റിൽ ക്ലാരിഫിക്കേഷൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, കൺഫ്യൂസിംഗ് ആകാൻ പാടില്ല. ജപ്പാനാണ് ആദ്യമായിട്ട് പ്രഖ്യാപനം നടത്തിയത്, പക്ഷേ ജപ്പാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2023 മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ് അവരുടെ സ്റ്റാറ്റസ്. എന്നാൽ 21 ഏപ്രിൽ മാസത്തിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു. ആ സാറ്റലൈറ്റിന്റെ പേരാണ് വിസ വുഡ്സാറ്റ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം 2022 ജൂണിന് മുമ്പ് തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ലോഞ്ച് ചെയ്യപ്പെടുന്നത് ഓക്കെ ന്യൂസിലൻഡിൽ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസി, സാറ്റലൈറ്റിന്റെ പേര് വിസ വുഡ്സാറ്റ്. ജപ്പാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2023. അടുത്ത ചോദ്യം, 5th അല്ലെങ്കിൽ 25th ചോദ്യം. അയൽക്കൂട്ടാംഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധികളിൽ സഹായം നൽകുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി. ഓക്കെ, കേരളത്തിൽ കുടുംബശ്രീ എന്ന് പറയുന്ന സ്വയം സഹായക സംഘം അല്ലെ, ഈ കുടുംബശ്രീക്ക് മുമ്പ് ഇൻഷുറൻസ് സ്കീം ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി ഇൻഷുറൻസ് സ്കീമിലൊക്കെ അവരുടെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ ഒരു പദ്ധതിയിൽ നിന്ന് മാറിക്കൊണ്ട് കുടുംബശ്രീ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC ചേർന്നുകൊണ്ട് ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിൽ 2021 പുറത്തിറക്കുകയുണ്ടായി. ആ പദ്ധതിയാണ് ജീവൻ ദീപം എന്ന് പറഞ്ഞ പദ്ധതി. ഓക്കെ, കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത്. ജീവൻ ദീപം കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ കുടുംബശ്രീ. ഓക്കെ, ഈ ഒരു പോയിന്റ് മറക്കരുത്. നെക്സ്റ്റ്, 2021 പ്രവാസി ഭാരതീയ ദിവസ് മുഖ്യ അതിഥി ആര്? 2021 പ്രവാസി ഭാരതീയ ദിവസ് മുഖ്യ അതിഥി ആര്? ഉത്തരം ചന്ദ്രിക പ്രസാദ് സന്തോഖി. രണ്ട് മൂന്ന് അഡീഷണൽ പോയിന്റ്സ് കൂടെ മനസ്സിലാക്കാനുണ്ട്. ആദ്യം മനസ്സിലാക്കി 2021 പ്രവാസി ഭാരതീയ ദിവസിന്റെ മുഖ്യ അതിഥി ചന്ദ്രിക പ്രസാദ് സന്തോഖിയാണ്. ആരാണ് ചന്ദ്രിക പ്രസാദ് സന്തോഖി എന്ന് പറയുന്നത്? ചന്ദ്രിക പ്രസാദ് സന്തോഖി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹം സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള സുരിനേം എന്ന് പറയുന്ന രാജ്യത്തിന്റെ 9th പ്രസിഡന്റാണ്. ഇതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, കാരണം അദ്ദേഹമായിരുന്നു ചീഫ് ഗസ്റ്റ്. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കാം, ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ചന്ദ്രിക പ്രസാദ് സന്തോഖി എന്നാണെങ്കിലും ഇദ്ദേഹത്തെ പൊതുവെ രാഷ്ട്രത്തലവന്മാരുടെ ഇടയിൽ അറിയപ്പെടുന്നത് ചൻ സന്തോഖി എന്നുള്ള പേരാണ്. അപ്പോൾ ഓപ്ഷനിൽ ചൻ സന്തോഖി വന്നാലും ചന്ദ്രിക പ്രസാദ് സന്തോഖി വന്നാലും ഉത്തരം ഒന്നാണ്, ഒരാളാണെന്ന് മനസ്സിലാക്കാം. അദ്ദേഹം സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള സുരിനേമിന്റെ 9th പ്രസിഡന്റാണ്, ഇന്ത്യൻ വംശജനാണ്. നമുക്കറിയാം 1915 മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നത്. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു വന്ന 1915 ജാനുവരി 9 അല്ലെ, ജാനുവരി 9 മഹാത്മാഗാന്ധി തിരിച്ചെത്തിയത്. ആ ജാനുവരി 9 നമ്മൾ 2003 തൊട്ട് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഡേ എന്ന പേരിൽ ആചരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാ വർഷവും നമ്മളിത് ആഘോഷിക്കുന്ന സമയത്ത് വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജരായിട്ടുള്ള രാഷ്ട്ര തലവന്മാരെയോ ഓക്കെ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റിലുള്ള ആളുകളെ നമ്മൾ ക്ഷണിക്കാറുണ്ട് മുഖ്യ അതിഥികളായിക്കൊണ്ട്. അങ്ങനെയാണ് 2021 ഈ ഒരു ചടങ്ങിലോട്ടും സുരിനേം എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്തിന്റെ 9th പ്രസിഡന്റും ഇന്ത്യൻ വംശജനുമായിട്ടുള്ള ചന്ദ്രിക പ്രസാദ് സന്തോഖിയെ ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം മുഖ്യ അതിഥിയാവുന്നത്. ഈ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ ഈ ഒരു വെന്യൂസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ. 2003 തൊട്ടാണ് ഇത് തുടങ്ങിയത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, 2018 ഈ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ ആഘോഷങ്ങൾ നടന്നത് ഓക്കെ സിംഗപ്പൂരിൽ വെച്ചിട്ടായിരുന്നു. ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന വെരി നമ്മൾ പഠിക്കാനുള്ള കാരണം പ്രവാസി ഭാരതീയ ദിവസ് 2003 തൊട്ട് ആഘോഷിച്ചു തുടങ്ങിയ അന്ന് തൊട്ട് ഓക്കെ ഇന്ന് വരെയുള്ള കാലയളവിൽ ആദ്യമായിക്കൊണ്ടാണ് വിദേശത്ത് ഇതിന്റെ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പൊ ആദ്യത്തെ ഓക്കെ നോൺ ഇന്ത്യൻ വെന്യൂ അല്ലെങ്കിൽ ഒരു ഫോറിൻ വെന്യൂ ഫോർ പ്രവാസി ഭാരതീയ ദിവസ് ഏതായിരുന്നു? സിംഗപ്പൂരായിരുന്നു. 2018 പ്രവാസി ഭാരതീയ ദിവസിന്റെ വെന്യൂ സിംഗപ്പൂരായിരുന്നു. അത് ആദ്യമായിട്ടാണ് ഒരു വിദേശ രാജ്യത്ത് ഇത് നടത്തുന്നത്. അത് സിംഗപ്പൂരിൽ വെച്ചിട്ടായിരുന്നു 2018. മറ്റൊന്ന്, 2019 ഓക്കെ പ്രവാസി ഭാരതീയ ദിവസിന്റെ വെന്യൂ വാരണാസിയിലായിരുന്നു. നമുക്കറിയാം വാരണാസി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ്. ഉത്തർപ്രദേശിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സിറ്റിയാണ്. വരുണ അസി എന്ന് പറയുന്ന 2 നദികൾ ഗംഗയിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് വാരണാസി. അവിടെയായിരുന്നു 2019 ഈ പ്രവാസി ഭാരതീയ ദിവസ് ഓക്കെ ആചരിച്ചത്.
2021 വേദിയാണ് ന്യൂഡൽഹി എന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഒരു അഡീഷണൽ പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോ 2016 ശേഷമാണെങ്കിൽ ഈ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ സെലിബ്രേഷൻ ഇങ്ങനെയാണ്. അതായത് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരിക്കും അതിന്റെ സെലിബ്രേഷൻസ്. ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു സിറ്റി ആയിരിക്കും അതിന്റെ വെനി. 2019 വാരണാസിയിലൊക്കെ നടത്തിയ പോലെ എല്ലാ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സിലും ആണെങ്കിൽ ഡൽഹിയിൽ വെച്ച് നടക്കും. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സിലാണെങ്കിൽ ഡൽഹിയിലും ഓക്കെ, എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സിറ്റിയിൽ വെച്ചിട്ടായിരിക്കും അതിന്റെ ഒരു സെലിബ്രേഷൻസ് നടക്കാറ്. അതാണ് പ്രവാസി ഭാരത ദിവസമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. January 9 നോൺ റെസിഡന്റ് ഡേ അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസം. 27 ചോദ്യം, കേരള സാമൂഹിക സന്നദ്ധ സേന ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെ? കേരള സാമൂഹിക സന്നദ്ധ സേന ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഓക്കെ മലയാളം നടനെയാണ്. ഓക്കെ, ടൊവിനോ തോമസ് നമുക്കറിയാം. ഈ കേരള സാമൂഹിക സന്നദ്ധ സേന എന്ന് പറഞ്ഞാൽ ഈ ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേരള സാമൂഹിക സന്നദ്ധ സേനയാണെങ്കിൽ രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ടൊവിനോ തോമസ്. നെക്സ്റ്റ് 28 ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്നത് ഇവിടെ. സൂപ്പർ ഫാബ് ലാബ്, ഇത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെയാണ് കേട്ടോ. ഉത്തരം എന്താണ്? കൊച്ചി. നമ്മുടെ കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ലാബ് നിലവിൽ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ലോകത്ത് MIT എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് US, അമേരിക്കയിൽ. മസാച്യുസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് MIT. ഈ MITയുമായി ചേർന്നുകൊണ്ടാണ്, ഇൻ അസോസിയേഷൻ വിത്ത്, ഇൻ കൊളാബറേഷൻ വിത്ത് MIT, MITയുമായി ചേർന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ ഫാബ്രിക്കേഷൻ ലാബ് ആണെങ്കിൽ ഈ കേരളത്തിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഈ MIT അമേരിക്കയ്ക്ക് പുറത്ത് സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ ലാബ് കൂടിയാണത്. MIT എന്ന് പറയുന്ന സ്ഥാപനം US. ആ MITയുടെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് പുറത്ത് സെറ്റപ്പ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഫാബ് ലാബ് അത് ഇന്ത്യയിൽ കേരളത്തിലാണ്. കേരളത്തിൽ എറണാകുളം കളമശ്ശേരിയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ്രിക്കേഷൻ ലാബ്, അതായത് ഫാബ് ലാബ് ആണെങ്കിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കളമശ്ശേരിയിലാണ്. മസാച്യുസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന MITയുമായി ചേർന്നിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. MIT US പുറത്ത് ആദ്യമായി സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു ലാബും കൂടിയാണ് ഇന്ത്യയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ കളമശ്ശേരിയിലെ, ഈ കൊച്ചിയിലെ ഈ ലാബ് എന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലെ ഹാർഡ്വെയർ ഇൻഡസ്ട്രിക്കാണെങ്കിലൊക്കെ ഉത്തേജനം നൽകാൻ വേണ്ടി, ഹാർഡ്വെയർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഇൻഡസ്ട്രിക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് ഈ ഒരു സ്ഥാപനം ഒക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. സോ ദ ഫസ്റ്റ് സൂപ്പർ ഫാബ് ലാബ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ലാബ് ഒക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ. നെക്സ്റ്റ് 29 ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ചാണകത്തിൽ നിന്ന് നിർമ്മിച്ച പെയിന്റ്. ഇതിന്റെ ഉത്തരമാണ് ഖാദി പ്രകൃതിക് പെയിന്റ്. എന്താണ് ഖാദി പ്രകൃതിക് പെയിന്റ്? അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ തന്നെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഖാദി ഇന്ത്യ പ്രകൃതിക് പെയിന്റ്, എക്കോ ഫ്രണ്ട്ലി കൗഡങ് പെയിന്റ് എന്നാണ് ഇതിൻ്റെ ഒരു കൗഡങ് പെയിന്റ് ആണ്, ഇത് ചാണകത്തിൽ നിന്നുള്ള പെയിന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അഡീഷണൽ പോയിന്റ് എന്ന് പറയുന്നത്, കേന്ദ്ര മന്ത്രി ഓക്കെ, കേന്ദ്ര മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ മന്ത്രി, MSME മന്ത്രി ഓക്കെ, അദ്ദേഹം നിതിൻ ജയറാം ഗഡ്കരി എന്നാണ് മുഴുവൻ പേര്. ആ നിതിൻ ഗഡ്കരിയാണ് ഈ ഒരു പെയിന്റ് വിപണിയിൽ ഇറക്കിയത്. അദ്ദേഹം തന്നെയാണ് ഈ ഖാദി പ്രകൃതിക് പെയിന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കാം. 30 ചോദ്യം, ലോക്സഭാ സ്പീക്കറുടെ പ്രഖ്യാപനം അനുസരിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ, ലോക്സഭാ സ്പീക്കറുടെ പ്രഖ്യാപനം അനുസരിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ലോക്സഭാ സ്പീക്കറുടെ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് കേന്ദ്ര സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അറിഞ്ഞിരിക്കാം, ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കറാണ് 17th ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. പ്രതിനിധീകരിക്കുന്നത് രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന മണ്ഡലത്തെയാണ് എന്നും കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. കോട്ട മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്, ഓം ബിർള, 17th ലോക്സഭാ സ്പീക്കർ. നെക്സ്റ്റ് 31st ക്വസ്റ്റ്യൻ, 33rd കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി, 33rd കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരമാണ്. ഈ കേരള ശാസ്ത്ര കോൺഗ്രസ് ഒക്കെ, ആക്ച്വലി ശാസ്ത്ര കോൺഗ്രസ് ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്? കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ കേട്ടോ. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള കേരള ശാസ്ത്ര കോൺഗ്രസ്, അതിന്റെ 33rd എഡിഷന്റെ വേദി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എന്നുള്ള പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് 32nd ചോദ്യം, NABL ഫുൾ ഫോം പറഞ്ഞു തരുന്നതായിരിക്കും. NABL അംഗീകാരം ലഭിച്ച കേരള
ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെ? കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പൊ 2021 NABL അംഗീകാരം ആർക്ക് ലഭിച്ചിരുന്നു? ഈ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭിച്ചിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഈ ഒരു കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഡീഷണൽ പോയിന്റ്, ഇന്ത്യയിൽ സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഏക അക്രഡിറ്റഡ് സിവിൽ എഞ്ചിനീയറിംഗ് ലബോറട്ടറി ആണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിലല്ല മക്കളെ, ഇന്ത്യയിൽ സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഏക അക്രഡിറ്റഡ് സിവിൽ എഞ്ചിനീയറിംഗ് ലബോറട്ടറി ആണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അതിന് 2021 NABL ഒക്കെ അക്രഡിറ്റേഷൻ കിട്ടി. NABL എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് എന്നാണ് NABL പൂർണ്ണരൂപം. അത് ലഭിച്ച ഒരു ലബോറട്ടറിയാണ് ഏതെന്ന് പറയുന്നത്? ഒരു ഇന്ത്യയിലെ കേരളത്തിലെ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആസ്ഥാനം തിരുവനന്തപുരം. 33rd ചോദ്യം, ലോകത്തിലെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെ? ലോകത്തിലെ, ഇന്ത്യയിലല്ല, ലോകത്തിലെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ഓക്കെ ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഇന്ത്യയിലാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇതിനെ ഫ്ലാഗ് ഓഫ് ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ആദ്യത്തെ യാത്ര തുടങ്ങുന്നത്. ആദ്യത്തെ യാത്ര ഹരിയാനയിലെ ന്യൂ അട്ടേലിയിൽ നിന്ന് ഓക്കെ ന്യൂ അട്ടേലി മുതൽ ഓക്കെ രാജസ്ഥാനിലെ ന്യൂ കിഷൻഗഡ് വരെയായിരുന്നു ആദ്യ സർവീസ്. ഹരിയാനയിലെ ന്യൂ അട്ടേലി മുതൽ രാജസ്ഥാനിലെ ന്യൂ കിഷൻഗഡ് വരെയായിരുന്നു ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ ഡബിൾ സ്റ്റോക്ക് ഓക്കെ ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിനിൻ്റെ യാത്ര. ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ടട്ടിയായിട്ടായിരിക്കും ഈ ഒരു കണ്ടെയ്നർ ട്രെയിൻ, രണ്ടട്ടിയുള്ള കണ്ടെയ്നർ ട്രെയിൻ ആണ്. അതായത് കൂടുതൽ ഓക്കെ ചരക്ക് ഒരേ സമയം മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനാണിത്. ഓക്കെ, ഇലക്ട്രിക് ട്രെയിനും കൂടിയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കും, ഓക്കെ ഡബിൾ സ്റ്റോക്ക് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ. ഓക്കെ, ന്യൂ അട്ടേലി മുതൽ ന്യൂ കിഷൻഗഡ്, രാജസ്ഥാൻ ന്യൂ കിഷൻഗഡ് വരെയായിരുന്നു ഇതിന്റെ ആദ്യത്തെ യാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിനെ ഫ്ലാഗ് ഓഫ് ചെയ്തത്. 34th ചോദ്യം, അമേരിക്കയിൽ 2 ഇംപീച്ച് ചെയ്യപ്പെടുന്ന ആദ്യ പ്രസിഡന്റ്, അമേരിക്കയിൽ 2 ഇംപീച്ച് ചെയ്യപ്പെടുന്ന ആദ്യ പ്രസിഡന്റ്, ഉത്തരം ഡൊണാൾഡ് ട്രംപ്. ഓക്കെ, 45th അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു 2 ഇംപീച്ച് ചെയ്യപ്പെടുന്ന ആദ്യ പ്രസിഡന്റ്. അമേരിക്കയിൽ 3 പ്രസിഡന്റുമാരാണ് ആക്ച്വലി ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 2 ഇംപീച്ച് ചെയ്യപ്പെടുന്ന ആദ്യ പ്രസിഡന്റ് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. 2019 ഡിസംബറിലാണ് ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഇംപീച്ച് ചെയ്യപ്പെടുന്നത്. അന്ന് ഉക്രൈനുമായിട്ടുള്ള ഒരു ഡീലിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള ജോ ബൈഡനെതിരെ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഉക്രൈൻ പ്രസിഡന്റിനെ പ്രഷർ ചെയ്തു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണെങ്കിൽ 2019 ഡിസംബർ മാസത്തിലാണെങ്കിൽ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് ഇംപീച്ച് ചെയ്തു. അതിനുശേഷം 2021 ജാനുവരി മാസം 13rd ഇദ്ദേഹത്തിന്റെ 2nd ഇംപീച്ച്മെന്റ് നടന്നു. കാരണം 2021 ഡിസംബർ 6 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്യാപിറ്റോൾ അക്രമം, ആ ക്യാപിറ്റോൾ അക്രമത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇദ്ദേഹത്തെ വീണ്ടും ഇംപീച്ച് ചെയ്തു. അങ്ങനെ 2 ഇംപീച്ച് ചെയ്യപ്പെടുന്ന പ്രസിഡന്റ് ആയിട്ട് ആര് മാറി? ഡൊണാൾഡ് ട്രംപ്, ദി 45th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇദ്ദേഹത്തിന് മുമ്പ് ഇംപീച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റുള്ള പ്രസിഡന്റുമാരെയും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ട്രംപിന് പുറമെ ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റുമാരായിരുന്നു ആൻഡ്രൂ ജോൺസൺ 1868, ബിൽ ക്ലിന്റൺ 1998. ഇവരാണ് ട്രംപിന് മുമ്പ് ഒക്കെ ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റുമാർ. മൂന്നാമത്തെ വ്യക്തിയാണ് ട്രംപ്. ഒക്കെ ഈ ട്രംപ് അടക്കമുള്ള 3 പിന്നീട് സെനറ്റ് ആണെങ്കിൽ കുറ്റവിമുക്തരാക്കി, അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഇംപീച്ച് ചെയ്യപ്പെട്ടു എന്നുള്ളത് രേഖകളിൽ അടയാളപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, എന്നാൽ 1974 ഒക്കെ അന്നത്തെ US പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സനെതിരെ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം വരികയും അതിന് ഇംപീച്ച്മെന്റ് നടപടി നേരിടുന്നതിന് മുമ്പ് തന്നെ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആൻഡ്രൂ ജോൺസൺ 1868, ബിൽ ക്ലിന്റൺ 1998 ആൻഡ് ഡൊണാൾഡ് ട്രംപ് 2019 and 2021. ഇതാണ് ഇംപീച്ച് ചെയ്യപ്പെട്ട ഓക്കെ മുൻ US പ്രസിഡന്റുമാർ. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത്. 35th ചോദ്യം, 13th ബഷീർ പുരസ്കാരം നേടിയത് ആര്? 2021 13th ബഷീർ പുരസ്കാരം. ഉത്തരം MK സാനു. സാനുമാഷിനാണ് ഓക്കെ 13th ബഷീർ പുരസ്കാരം ഒക്കെ നൽകിയത്. സാനുമാഷുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുകയാണ്. 2-3 പോയിന്റ്സ് പറയുന്നു. ആദ്യത്തെ പോയിന്റ് ഈ ബഷീർ പുരസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ദുരന്ത നാടകം
അജയതയുടെ അമരസംഗീതം, ദുരന്ത നാടകം അജയതയുടെ അമരസംഗീതം എന്ന സാഹിത്യ നിരൂപണത്തിനാണ് ഓക്കെ ഇദ്ദേഹത്തിന് ഈ 13-ാമത് ബഷീർ പുരസ്കാരം നൽകിയത്. ഈ ബഷീർ പുരസ്കാരം എന്ന് പറയുന്നത് 50,000 രൂപയാണ് ഇതിൻ്റെ ഒരു പുരസ്കാര തുക എന്ന് പറയുന്നത്. സാനുമാഷുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട അവാർഡുകളും കൂടെ പരിചയപ്പെടുത്തുന്നു. ഓക്കെ, നമുക്കറിയാം കേരളത്തിലെ മുതിർന്ന ഒരു സാഹിത്യകാരനാണ് സാനുമാഷ്, ഓക്കെ എം കെ സാനം. അദ്ദേഹത്തിന് 2011-ലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന് 2011-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തതും ബഷീറുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്, ബഷീറിന്റെ ജീവചരിത്രം. അദ്ദേഹം എഴുതിയ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് 2011-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആണെങ്കിൽ എം കെ സാനു എന്ന് പറയുന്ന സാനു മാഷ് ലഭിച്ചത്. 2013-ൽ കേരള സാഹിത്യത്തിലെ അല്ലെ കേരളത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് നൽകി ആദരിക്കുകയുണ്ടായി. ഓക്കെ, 2013-ലാണ് എം കെ സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പം 2021-ൽ 13-ാമത് ബഷീർ പുരസ്കാരം. ഓക്കെ, പുസ്തകത്തിന്റെ പേരും ദുരന്ത നാടകം അജയതയുടെ അമരസംഗീതം എന്ന് പറയുന്ന സാഹിത്യ നിരൂപണത്തിനും. ഓക്കെ, 2011-ൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. പുസ്തകത്തിന്റെ പേര് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. 2013-ൽ മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി ഒരു പോയിന്റ് കൂടെയുണ്ട്. ഈ എം കെ സാനു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആത്മകഥയുടെ പേരാണ് കർമ്മഗതി. ഇത് മറക്കല്ലേ, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എം കെ സാനുവിന്റെ ആത്മകഥയുടെ പേരാണ് കർമ്മഗതി. കർമ്മഗതി. നെക്സ്റ്റ് 36-ാമത്തെ ചോദ്യം. ഏത് രാജ്യത്തിന്റെ തീരദേശ സേന നടത്തുന്ന സുരക്ഷാ അഭ്യാസമാണ് സീ വിജിൽ? സീ വിജിൽ. ഓക്കെ, അപ്പൊ 2021-ൽ നടത്തിയത് കൊണ്ട് തന്നെ സീ വിജിൽ 21 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സീ വിജിൽ ഏത് രാജ്യത്തിന്റെ തീരദേശ സേന നടത്തുന്ന സുരക്ഷാ അഭ്യാസമാണ്? ഇന്ത്യയുടെ തീരദേശ സേന നടത്തുന്ന സുരക്ഷാ അഭ്യാസമാണ് സീ വിജിൽ. ഈ സീ വിജിലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 6 പോയിന്റ്സ് ഉണ്ട്. സീ വിജിൽ എന്ന് പറയുന്ന ഈ ഒരു ഡിഫൻസ് ഡ്രിൽ ആണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ബാക്കിയുള്ള ഡിഫൻസ് ഡ്രില്ലിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ വ്യത്യസ്തമാണ്. നോക്കാം എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്നുള്ളത്. 1-ാമത്തെ പോയിന്റ്, 2019-ലാണ് സീ വിജിൽ എന്ന് പറയുന്ന ഈ ഒരു ഡിഫൻസ് ഡ്രിൽ ആണെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങുന്നത് 2019 ജാനുവരി മാസത്തിൽ. ഓക്കെ, അതിനുശേഷം ഏറെക്കുറെ എല്ലാ വർഷവും ഇത് നടക്കുന്നുണ്ട്. ഈ 2019-ൽ തുടങ്ങിയ ഈ ഒരു സീ വിജിൽ, This is the India's largest coastal defense drill. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോസ്റ്റൽ ഡിഫൻസ് ഡ്രിൽ ആണ് സീ വിജിൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിഫൻസ് ഡ്രിൽ ആയിട്ട് മാറുന്നത്? കാരണം ഇന്ത്യയിലെ 7,516 കിലോമീറ്റർ നീളമുള്ള കോസ്റ്റൽ ലൈൻ ഗുജറാത്ത് തൊട്ട് വെസ്റ്റ് ബംഗാൾ വരെയുള്ള മുഴുവൻ കോസ്റ്റൽ പ്രദേശത്തെയും കവർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഏക കോസ്റ്റൽ ഡ്രില്ലാണ് ഈ പറയുന്ന സീ വിജിൽ. അതുകൊണ്ടാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോസ്റ്റൽ ഡിഫൻസ് ഡ്രില്ലായിട്ട് മാറുന്നത്. അങ്ങനെ പറഞ്ഞാൽ 7,516 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 9 ഓക്കെ തീരദേശ സംസ്ഥാനങ്ങളെയും ഓക്കെ 4 യൂണിയൻ ടെറിട്ടറീസിനെയും കൂടെ കവർ ചെയ്തുകൊണ്ട് മൊത്തം 13 കോസ്റ്റൽ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിറ്റീസിനെ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീ വിജിൽ എന്ന് പറയുന്ന കോസ്റ്റൽ ഡ്രില്ല് നടക്കുന്നത്, അല്ലെങ്കിൽ ഡിഫൻസ് ഡ്രില്ല് നടക്കുന്നത്. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഈ 9 സംസ്ഥാനങ്ങളും ദാമൻ ദിയു, പുതുച്ചേരി, അന്തമാൻ നിക്കോബാർ, ഓക്കെ ലക്ഷദ്വീപ്, ഈ 4 യൂണിയൻ ടെറിട്ടറീസിനെയും കവർ ചെയ്തുകൊണ്ടാണ് ഈ സീ വിജിൽ എന്ന് പറയുന്ന ഈ ഒരു മോക്ക് ഡ്രിൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിഫൻസ് ഡ്രില്ല് നടക്കാറുള്ളത്. ഓക്കെ, ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഇന്ത്യയുടെ ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, കസ്റ്റംസ് ആൻഡ് അതർ മാരിടൈം ഏജൻസീസ്, ഇവർക്ക് പുറമേ ഇന്ത്യൻ എയർഫോഴ്സ്, NSD നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, മറ്റു ഓയിൽ കമ്പനികളും ഏതിൻ്റെ ഭാഗമാണ്? ഈ സീ വിജിൽ എന്ന് പറയുന്ന ഡിഫൻസ് ഡ്രില്ലിൻ്റെ ഭാഗമാണ്. ഇതെല്ലാമാണ് ഈ സീ വിജിലിനെ മറ്റുള്ള ഡിഫൻസ് ഡ്രില്ലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ദാറ്റ് മേക്സ് ഇറ്റ് ദി ലാർജസ്റ്റ് കോസ്റ്റൽ ഡിഫൻസ് ഡ്രിൽ ഓഫ് ഇന്ത്യ. 2021-ൽ അതിൻ്റെ 3-ാമത്തെ എഡിഷൻ നടക്കുകയുണ്ടായി. 2021 നടക്കുകയുണ്ടായി. 37-ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രം കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഉത്തരം ഇന്തോനേഷ്യ. വളരെ പെട്ടെന്ന് തന്നെ, വൈകാതെ തന്നെ SCERT പുസ്തകങ്ങളിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു പോയിന്റാണിത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രം കണ്ടെത്തിയത് ഉത്തരം ഇന്തോനേഷ്യയിലാണ്. ഓക്കെ, 45,500 വർഷം പഴക്കമുള്ള ഒരു കാട്ടുപന്നിയുടെ ചിത്രമാണ് ഓക്കെ ഈ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയത്. ഇന്തോനേഷ്യയിലെ ഒരു ഗുഹയിൽ നിന്ന് 45,500 വർഷം പഴക്കമുള്ള ഒരു കാട്ടുപന്നിയുടെ ചിത്രമാണ് കണ്ടെത്തിയത്. അതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, 38-ാമത്തെ ചോദ്യം. UN റിപ്പോർട്ട് പ്രകാരം 2020-ലെ ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹം ഏതാണ്? 2020-ലെ ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹം ഇന്ത്യയാണ്. 2021-ൽ പുറത്തു വന്ന ഈ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹം ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് 39-ാമത്തെ ചോദ്യം.
കേരളത്തിലെ ആദ്യത്തെ പാരാസെയിലിംഗ് ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പാരാസെയിലിംഗ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കോവളത്താണ് കേട്ടോ. കോവളം ബീച്ചിലാണ് കേരളത്തിലെ ആദ്യത്തെ പാരാസെയിലിംഗ് ആരംഭിച്ചത്. ഈ സെഷനിലെ അവസാനത്തെ ചോദ്യം 51st ഇന്ത്യയുടെ രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ വേദി. 51st ഇന്ത്യയുടെ രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ വേദി. ഉത്തരം ഗോവ, പനാജി. അറിഞ്ഞിരിക്കുക മക്കളെ, ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഓക്കെ പെർമനന്റ് വെന്യൂ ആണ് ഏതെന്ന് പറയുന്നത്? ഈ ഗോവയിലെ പനാജി എന്ന് പറയുന്നത്. ഇവിടെ ഈ 2021 ഈ IFFI ബന്ധപ്പെട്ട് രണ്ട് പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 2021 രണ്ട് IFFI നടന്നിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ രണ്ട് തവണ 2021 നടന്നിട്ടുണ്ട്. അതിനുള്ള കാരണം ഓക്കെ, 2020 പാൻഡമിക്കിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ, 2020 ഓക്കെ ഈ പാൻഡമിക് വന്നോടുകൂടിയാണെങ്കിൽ ആ വർഷം നടക്കേണ്ടിയിരുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടന്നില്ല. അതുകൊണ്ട് തന്നെ 2020 നടക്കേണ്ടിയിരുന്ന 51st ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2021 ജാനുവരി മാസത്തിൽ നടന്നു. ഓർത്തിരിക്കണേ, 51st ഓക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2020 വാസ് ഹെൽഡ് ഇൻ 2021 ജാനുവരി മന്ത്. ഒന്നാമത്തെ പോയിന്റ് 51st. എന്നാൽ 2021 നടക്കേണ്ട 2021 നടക്കേണ്ട 52nd ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയും ആ വർഷം തന്നെ നടന്നു. അത് നവംബർ മാസത്തിലായിരുന്നു. അത് 52nd എഡിഷൻ ആണ്. അങ്ങനെയാണ് 2021 ഓക്കെ രണ്ട് ഓക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ വെച്ച് നടന്നത്. ഒന്ന് 51st, അത് 2020 21 നടന്നു. രണ്ടാമത്തേത് 52nd, അത് 2021 അത് 21 നവംബറിൽ വെച്ച് നടന്നു. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിലെ പനാജിയിൽ വെച്ച് നടന്നതെന്ന് മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാളെ ബാക്കിയുള്ള 20 ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആവർത്തിച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്.